ഹായ്, അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. അപ്പം ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം തേങ്ങാപ്പീര കളയല്ലേ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ അതിനായിട്ടുള്ളത്. അപ്പോൾ അതറിയാത്തവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക, തീർച്ചയായും ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ രണ്ടും പ്രാവശ്യമൊക്കെ നമ്മൾ പാലെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ പീര കളയാറുണ്ടല്ലോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഒരുപാട് അങ്ങനെ കളയാറാണല്ലോ പതിവ്. അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഗുണങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് പാലൊക്കെ എടുത്തതിന് നല്ല പോലെ തന്നെ പാലൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് പീര ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പായസം ഒക്കെ ഉണ്ടാക്കിയാൽ ഒരുപാട് പീരൊക്കെ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മാസമൊക്കെ നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ടും പറ്റും. പിന്നെ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശേ ആയിട്ട് നമ്മൾ തോരനിൽ ഇട്ട് കൊടുക്കാനൊക്കെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഒട്ടും കൂടാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ്. അപ്പോൾ നമുക്കിത് ബീൻസ് ആയാലും ബീട്രൂട്ട് ആയാലും എല്ലാവിധ തോരലും നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറേയൊക്കെ സൂക്ഷിക്കാൻ പറ്റും ഈ ഒരു ചമ്മന്തിപ്പൊടി. നമുക്ക് ഈ ഒരു തേങ്ങാപ്പീര വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബർഫി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു തേങ്ങാപ്പീര ഒന്നിങ്ങനെ വറുത്തെടുത്തിട്ട് അതിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഏലക്കായും കൂടിയിട്ട് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കങ്ങനെ കോക്കനട്ട് ബർഫി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കോട്ടിങ്ങിനൊക്കെ ആയിട്ട് നമുക്കൊരു ഡെക്കറേഷനായിട്ട് നമുക്കിത് യൂസ് ആക്കാം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് വറുത്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാമ്പാറൊക്കെ ചിലവരൊക്കെ വറുത്തിട്ട് നമ്മൾ പരച്ചിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന കറികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ആക്കാം കേട്ടോ. പിന്നെ അതുപോലെ മീൻ കറി കട്ടി കൂടാനായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ അരച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ്. അപ്പോൾ ഒട്ടും കളയല്ലേ. ലാസ്റ്റായിട്ട് ഞാൻ ഒരു ടിപ്പും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മുഖത്ത് തേക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്, ഇനി അതിലേക്ക് തേനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖം തിളങ്ങുന്നതിനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനായിട്ടും ഡ്രൈ സ്കിന്നർക്കൊക്കെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തൊക്കെ ഒരാഴ്ചയൊക്കെ ഇതുപോലെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ.